സഫദ് നമുക്കൊപ്പം ചേരുന്നു, മുണ്ടക്കൈ സ്വദേശിയാണ്. സഫദ് ആദ്യമേ ചോദിക്കാനുള്ള, സഫദ് ഇപ്പോൾ എവിടെയാണുള്ളത്? ഒപ്പം സഫദിന്റെ ഉറ്റവരാരെങ്കിലും മുണ്ടക്കൈയിൽ ഉണ്ടായിരുന്നോ? ഉണ്ട്. ഞാനിപ്പോ നിലവിൽ ചുഴൽമലയാണ് നിൽക്കുന്നത്. അത് മുണ്ടക്കയില് എന്റെ പാരന്റ്സും എന്റെ അനിയനും അടക്കം വീട്ടിലുണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ചുഴൽമലയിൽ നിന്ന് മുണ്ടക്കയിലോട്ടുള്ള യാത്ര, അതായത് ചുഴൽമല പാലം തകർന്നതോടെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ അവരെ? സഫദന് മുണ്ടക്കയില് കുറച്ച് ആളുകൾ സേഫ് ആയിട്ട് ചില റിസോർട്ടുകളിലായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇങ്ങോട്ടേക്ക് വരാനോ ചുഴൽമലയിലോട്ട് വരാനോ ഒന്നിനുള്ള മാർഗമില്ല. അപ്പൊ അവര് സേഫ് ആയിട്ട് തന്നെ ചില റിസോർട്ടുകളിലാണ് തങ്ങുന്നത്. ആ കൂട്ടത്തിൽ സഫദിന്റെ ബന്ധുക്കളും ഉണ്ട് എന്ന് അറിയുന്നതിന്റെ ഒരു ആശ്വാസം. ഒപ്പം സഫദ്, ഈ ബന്ധപ്പെടാൻ കഴിയാത്ത ആളുകൾ ആ മേഖലയിൽ ഉണ്ടോ കൂടുതൽ? അതൊക്കെ എനിക്ക് ഇതുവരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. അവരുടെ വിവരങ്ങളൊന്നും അറിയാനും സാധിക്കുന്നില്ല. ഒന്നോ രണ്ടോ പേരുടെ മൊബൈൽ മാത്രമേ കണക്ട് ആവുന്നുള്ളൂ, ബാക്കിയെല്ലാം ഓഫാണ്. അപ്പൊ അവരെ വിളിച്ചപ്പോ പലരെയും അവര് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. പലരെയും ഇവരുടെ സേഫായി നിൽക്കുന്ന സ്ഥലത്ത് പോലും ഇല്ല. അതായത് റിസോർട്ടുകളിലൊക്കെ അപകടം ഉണ്ടായ സമയത്ത് അതിനു മുമ്പോ ഒക്കെ ആയി ഓടിക്കയറിയ കൂട്ടത്തിലും ഇല്ലാത്ത ആളുകളുണ്ട്. അതെ അതെ, ഒരുപാട് പേര് മിസ്സിംഗ് ആണ്, കണ്ടെത്താനായിട്ടില്ല. അപ്പൊ ഇവര് രക്ഷപ്പെട്ടിട്ട് സേഫായി നിൽക്കുന്ന കൂട്ടത്തിലും ഒരുപാട് പേര് ഇല്ല. എന്റെ പാരന്റ്സ് അടക്കം ആരും കണ്ടിട്ടില്ല. മുണ്ടക്കയിൽ ഈ സഫദിനെ അപകടം നടന്ന സ്ഥലങ്ങളൊക്കെ അറിയാമല്ലോ, അവിടെ കാര്യമായ ആളുകൾ താമസിച്ചിരുന്ന ഇടങ്ങളാണ്. ക്ലിയർ ആയില്ല. ഈ സഫദിന് ഈ അപകടമുണ്ടായ, ഉരുൾപൊട്ടൽ ഉണ്ടായ, മണ്ണൊലിച്ചു വന്ന ഇടങ്ങൾ അറിയാമല്ലോ, അവിടെ ഒരുപാട് ആളുകൾ താമസിച്ചിരുന്ന സ്ഥലമാണോ? അതെ അതെ, കൂടുതൽ ആളുകൾ താമസിച്ച സ്ഥലത്ത് തന്നെയാണ് ഉരുൾപൊട്ടിയിട്ടുള്ളത്. അപ്പൊ ഉരുൾപൊട്ടിയത് രാത്രി ഏകദേശം ഒരു മണിയോളം അടുത്തിട്ടാണ് ഉരുൾപൊട്ടിയത്. അതുകൊണ്ട് തന്നെ എല്ലാരും ഉറക്കമായത് കൊണ്ട് തന്നെ പലർക്കും രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. കുറെ ആളുകളെങ്കിലും മാറിയിട്ടുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ അതെ, പ്രതീക്ഷ മാത്രമാണ് ബാക്കിയായുള്ളത്. സഫദാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. മുണ്ടക്കൈ സ്വദേശിയാണ്. സഫദിൻ്റെ മാതാപിതാക്കളും ബന്ധുക്കളും സുരക്ഷിതരാണ്. അവരവിടെ ഒരു റിസോർട്ടിലാണ്. കുറേ അധികം ആളുകൾ അവിടെയുണ്ട്. അവരെ അവിടെ നിന്ന് രക്ഷിച്ച് ചികിത്സയും മറ്റാവശ്യങ്ങളും നിറവേറ്റാനുള്ള സാഹചര്യം ഇനിയും ഉണ്ടായിട്ടില്ല. പക്ഷേ സഫദും പങ്കുവെക്കുന്ന ആശങ്ക, കൂടുതൽ ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, കൂടുതൽ ആളുകളെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല, കൂടുതൽ ആളുകളെ കാണാതായിട്ടുണ്ട് എന്നതാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക്. ചൂരൽമലയിലും മുണ്ടക്കയിലുമാണ് ഉരുൾപൊട്ടലുണ്ടായത്. ഇതുവരെ ചൂരൽമലയിലാണ് കാര്യമായി രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചത്. ചൂരൽമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് കൂടുതലായി നമ്മളും നിങ്ങളിലേക്ക് നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടിരുന്നത്. കാരണം അങ്ങോട്ടേക്ക് മാത്രമാണ് എത്തിപ്പെടാൻ സാധിച്ചിരുന്നത്, ദൃശ്യങ്ങളും അവിടെ നിന്ന് മാത്രമാണ് ലഭിച്ചിരുന്നത്. രക്ഷാപ്രവർത്തകർക്കും ചൂരൽമല കേന്ദ്രീകരിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് നടത്താൻ സാധിച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ പക്ഷേ ലഭിക്കുന്ന വിവരമനുസരിച്ച് മുണ്ടക്കയിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ സാധിച്ചു എന്ന് റോബിൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു ചെറുപ്പക്കാരനെ, കഴുത്തറ്റം ചളിയിൽ പൂണ്ടു നിന്ന ഒരു ചെറുപ്പക്കാരനെ രക്ഷിക്കാൻ സാധിച്ചു. പരിക്കുകളോടെയെങ്കിലും രക്ഷിക്കാൻ സാധിച്ചു. പക്ഷേ മൃതദേഹങ്ങൾ ചിലത് കണ്ടു, വീണ്ടെടുക്കാൻ ശ്രമിക്കാനായില്ല. ചതുപ്പ് ആയി കിടക്കുന്ന പ്രദേശമായതിനാൽ അവർ തിരിച്ചിറങ്ങി കൂടുതൽ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നമുക്കപ്പം ഒരു മുണ്ടക്കൈ സ്വദേശി കൂടി ചേരുന്നു, ഷഫീഖ്.